നിൽക്കുന്ന ചെറുപ്പക്കാരാ, മോനെ നിന്റെ സഹോദരന്റെ ഭാര്യയുണ്ടല്ലോ, നിന്റെ സ്വന്തം മിക്കാട ഭാര്യയുണ്ടല്ലോ. ചിലപ്പോഴൊക്കെ വന്നിട്ട് പറയും, മോനെ എന്നെ തളിപ്പറമ്പ് ടൗണ് വരെ നിന്റെ ബൈക്കിന്റെ പുറകിൽ ഇരുത്തി ഒന്ന് കൊണ്ടുപോകടാ, അല്ലെങ്കിൽ വീടിന്റെ അകത്തിരിക്കുമ്പോ തമാശക്ക് നിന്റെ സഹോദരന്റെ ഭാര്യ നിനക്ക് അന്യ പെണ്ണാടാ, ആ പെണ്ണ് വന്നിട്ട് നിന്റെ ശരീരത്ത് തട്ടുമ്പോ അവിടെന്ന് പറയണം വ്യഭിചാരമാ. ജ്യേഷ്ഠന്റെ ഭാര്യയോട്, അനുജന്റെ ഭാര്യയോട്, കുടുംബത്തിലാകുന്ന പെണ്ണുങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട പെണ്ണുകള്, കുടുംബത്തിലാകുന്ന ചെറുപ്പക്കാരന്റെ ബൈക്കിന്റെ പുറകിൽ കയറിയിട്ട് പോകാൻ ഉമ്മ പറഞ്ഞ ഈമാനുള്ള പെണ്ണ് കേറൂല, ഓടിച്ചെന്നിട്ട് അവന്റെ ശരീരത്തെ തട്ടിയിരിക്കാറില്ല. അമ്മയോട് പറയും, ഉമ്മ വ്യഭിചാരമാണുമ്മ, വ്യഭിചരിക്കാൻ പേടിയാണുമ്മ, ഉമ്മ പറഞ്ഞാലും അനുസരിക്കല്ലേ, അതിലൊരു പാപമില്ല. കണ്ടവന്റെ കൂടെ കേറാൻ പറഞ്ഞ, കൂടെ പഠിക്കുന്നവന്റെ കൂടെ പോകാൻ പറഞ്ഞ, മോളെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരൻ വന്ന് നിന്റെ ശരീരത്തെ പിടിച്ച അവനോട് പറയണം എടുക്കടാ കൈ. നല്ല വാപ്പയ്ക്ക് പറഞ്ഞ മക്കൾ അങ്ങനാട്, അല്ലാതവന്റെ തോളിൽ തട്ടി നടക്കാറില്ല. അന്യവം തൊട്ടാ പറയും പാപമാടാ, ഇത് വ്യഭിചാരമാടാ. നീ അഹാഫുല്ലോ, ഞാൻ അല്ലാഹനെ പേടിച്ച് നടക്കുന്ന ഒരു പെണ്ണാ, പറഞ്ഞാ നിനക്കല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എടാ ചെറുപ്പക്കാരാ, ആരുമാകട്ടെ, അന്യ പെണ്ണ് നിന്റെ ശരീരത്തെ തൊട്ടാൽ അവളോട് പറഞ്ഞു കൊടുക്കണം വ്യഭിചാരമാണ്, എനിക്കെന്റെ മേലിൽ തുടരുത്, എന്റെ ശരീരത്ത് തുടരുത്, ഇത് വ്യഭിചാരമാണ്. അല്ല കാണുന്നുണ്ട് പെണ്ണ്, എനിക്ക് റബ്ബിനെ പേടിയാ എന്ന് പറഞ്ഞാൽ അല്ല നിനക്ക് തരുന്ന പ്രതിഫലം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. ജ്യേഷ്ഠന്റെ ഭാര്യ, ഭാര്യ ഭാര്യ തന്നെയാ. ജ്യേഷ്ഠന്റെ ഭാര്യ വന്നിട്ട് അനുജന്റെ തോളിയിൽ തട്ടിട്ട്, വാടാ എന്താ ഒരു കുഴപ്പമില്ല, കേറി അങ്ങോട്ട് ഇരിക്ക, ഭർത്താവ് ഇരിക്കുന്ന പോലെ അനിയന്റെ പുറകിൽ കേറി ഇരുന്ന് പോവാ, അങ്ങനൊക്കെ പറയണടാ പറയണ. ആ സമയത്ത് നീ എനിക്ക് അന്യ പെണ്ണ, പാവമായത്, ഇത് വ്യഭിചാരമാ, ശരീരത്ത് തൊടുന്നത് വ്യഭിചാരമാ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ, എനിക്ക് റബ്ബിനെ പേടിയാ, പറയാൻ കഴിയുമോ? അല്ല നിനക്ക് രണ്ട് സ്വർഗം തരൂടാ, ഒന്നല്ല. ഹജ്ജ് ചെയ്ത ഹാജിയാർക്ക് ഒരു സ്വർഗം, പള്ളി കെട്ടി കൊടുത്തവൻ ഒരു സ്വർഗം, സദക്ക കൊടുത്തവൻ ഒരു സ്വർഗം, വയത് പറഞ്ഞവൻ ഒരു സ്വർഗം, വ്യഭിചരിക്കാൻ അവസരം കിട്ടുമ്പോ മാറുന്ന നിനക്ക് അല്ലാഹു രണ്ട് സ്വർഗം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, ഉറക്കെ പറ അല്ല ഈമാൻ തരുമാറാകട്ടെ. കൂടെ പഠിക്കുന്നവൻ വരും തട്ടാനും മുട്ടാനും, പെറ്റതല്ലവനെ പറയും, പോ മോളെ പോ ബൈക്ക് എടുക്കണം, പോ ഉമ്മ പോവാൻ പറയണം. നല്ല വാപ്പാക്ക് പറഞ്ഞാണെങ്കിൽ നീ എന്താ പറയുക, ഉമ്മ കയറിപ്പോ, എനിക്ക് പേടിയാ, വ്യഭിചാരിയാകാൻ എനിക്ക് വയ്യ, എനിക്ക് അല്ലാഹനെ പേടിയാ, മോളെ നിനക്ക് അല്ല ഒന്നല്ലടി രണ്ട് സ്വർഗം തരും, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് വ്യഭിചാരം എന്ന് പറഞ്ഞ ആണും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ ചേരുന്നതിന് മാത്രമേ വ്യഭിചാരം, ഇതാ കരുതി. ആരാ പറഞ്ഞേ അതിനാ വ്യഭിചാരം എന്ന്? നിന്നോട് ആരാ പറഞ്ഞു തന്നെ? മഹാനായ സയ്യിദന അബൂബക്കർ, മഹാനായ സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. 92 or 93 വയസ്സുണ്ട്, ഒന്ന് ആലോചിക്ക എത്ര പ്രായം കാണും. 92 or 93 വയസ്സുള്ള അബൂ ഹുറൈറ തങ്ങള് ഇശാ നമസ്കാരം കഴിഞ്ഞ് എല്ലാരും പള്ളിയിൽ നിന്ന് പോയതിന് ശേഷമേ പോകത്തുള്ളൂ, എല്ലാരും പോയതിനു ശേഷമേ പോകാറുള്ളൂ. എല്ലാരും പോയെന്ന് മനസ്സിലാക്കുമ്പോ പള്ളിക്കകത്തിരുന്നിട്ട്, പള്ളിയുടെ മിഹ്റാബിന്റെ അകത്തിരുന്നിട്ട് കരഞ്ഞു ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിന സിന, അല്ലാഹുവേ വ്യഭിചാരം എന്ന് പറയുന്ന പാപത്തിനെ തൊട്ട് നീ എന്നെ കാക്കണേ തമ്പുരാനെ. ഈ ദുആ കേട്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ നിന്ന് ചിരിക്കുക, ഈ ദുആ കേട്ടപ്പോ ഒരു ചെറുപ്പക്കാരൻ വല്ലാത്ത ചിരി വന്നു. മഹാനായ അബൂ ഹുറൈറ തങ്ങളോട് ഈ ചെറുപ്പക്കാരൻ ചോദിച്ചത്, തങ്ങളെ ഒരു പെണ്ണ് ഇങ്ങോട്ട് കയറി വന്നാലും നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂലല്ലോ, കാരണം 93 വയസ്സായല്ലോ, പ്രായമായല്ലോ, ഒരു പെണ്ണ് ഇങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ വന്നാലും നിങ്ങളെ കൊണ്ട് പറ്റൂല, പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യണേ? ആ സമയത്ത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മോനെ എനിക്കല്ലേ പ്രായമുള്ള, ഇബ്ലീസിന് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, മോനെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വ്യഭിചരിക്കരുതെന്നല്ല,
അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വ്യഭിചരിക്കരുത് എന്നല്ല അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് അതിലേക്ക് അടുക്കുക പോലും ചെയ്യില്ലെന്ന് പറഞ്ഞു വ്യഭിചാരത്തിനോട് അടുക്കുന്ന കാര്യം പോലും നീ ചെയ്യാൻ പാടില്ല അതാ ഖുർആൻ പറഞ്ഞേ അത് മോശമായ കാര്യമാ എന്റെ പ്രിയപ്പെട്ടവരെ കണ്ണുകൊണ്ട് അന്യ പെണ്ണിന്റെ ശരീരം കാണുന്നത് അന്യ പുരുഷന്റെ ശരീരം കാണുന്നത് കണ്ണിന്റെ വ്യഭിചാരം മോശമായ കാര്യങ്ങൾ ചെവി കൊണ്ട് കേൾക്കുന്നത് കാമുകന്റെ സംസാരം കേൾക്കുന്നത് അത് നിന്റെ ചെവിയുടെ വ്യഭിചാരം അന്യ പുരുഷന്റെ അന്യ പെണ്ണിനോട് അന്യ പുരുഷനോട് നാവ് കൊണ്ട് മണിയറ രഹസ്യം വരെ പങ്കുവെക്കുന്നത് നാവിന്റെ വ്യഭിചാരം അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് കൈയുടെ വ്യഭിചാരം കാമുകിയെ കാണാൻ പോകുന്നത് കറങ്ങാൻ പോകുന്നത് അത് കാലിന്റെ വ്യഭിചാരം കാമുകനെ കുറിച്ച് രാത്രി വീടിന്റെ അകത്ത് ഭർത്താവുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് പോലും കാമുകന്റെ രംഗം ഓർക്കുന്ന നീ അത് നിന്റെ ഹൃദയത്തിന്റെ വ്യഭിചാരം അല്ല വിടുവോ ഇതിന്റെ അവസാനത്തെ ക്ലൈമാക്സ് ആണ് ശാരീരികമായിട്ടുള്ള ബന്ധപ്പെടൽ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കും വ്യഭിചാരമുണ്ട് അല്ലാഹു വ്യഭിചാരത്തിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് പൊന്നുമക്കളെ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കു എന്റെ പെങ്ങളോട് പറയുന്നു നിന്നെ പിഴപ്പിക്കാൻ ആള് റെഡിയാ എന്നെ പിഴപ്പിക്കാൻ പണ്ടത്തെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടം വളരെ മോശമാ നീ ചിന്തിച്ചു നോക്കൂ പണ്ടത്തെ പെണ്ണുങ്ങള് ഉസ്താദിനെ കാണുമ്പോ തലേ തുണിയിടും അല്ലേ പണ്ടത്തെ പെണ്ണുങ്ങൾ ഉസ്താദിനെ കാണുമ്പോ തലേ തുണിയിട്ടുണ്ട് ഓടും ഇന്നത്തെ പെണ്ണുങ്ങൾ ഉസ്താദന്മാരെ കാണുമ്പോ ഉള്ളത് കൂടെ അഴിച്ചിട്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങി നിന്ന് കാണിച്ചു തരും ഇതാ കാലഘട്ടം ചിരിക്കണ്ട ഞാൻ ഉള്ളതാ പറഞ്ഞത് ഇല്ലാന്ന് പറയാൻ പറ്റുമോ പണ്ടത്തെ പെണ്ണുങ്ങൾ ഉസ്താദിനെ കാണുമ്പോ ഓടും ഉസ്താദിനെ വേണ്ട അന്യ പുരുഷന്മാര് വന്ന ജനലിൽ കൂടെ പതുങ്ങി സംസാരിക്കും ജനലിലൂടെ പതുങ്ങിയിട്ട് സംസാരിക്കും ഇന്നത്തെ പെണ്ണുങ്ങൾ വാതിലം തുറന്നിട്ട് മാക്സി ഇട്ടുകൊണ്ട് പോയി ഇങ്ങനെ നിക്കാ ആന നിക്കണ പോലെ എന്താപ്പാ ചോദിക്കാൻ അല്ലേ പണ്ടത്തെ പെണ്ണുങ്ങൾ നന്നാക്കുമായിരുന്നു തെറ്റ് ചെയ്യാൻ വരുന്നവനെ വീട്ടിലേക്കൊരു മിസ് കോൾ എന്റെ മൊബൈലിലേക്കൊരു മിസ് കോൾ അടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നവനെ ഉപദേശിച്ചിട്ട് അങ്ങോട്ട് നന്നാക്കി വിടും ഇന്ന് അങ്ങോട്ട് കയറി മിസ് കോൾ അടിച്ചിട്ട് വിളിച്ച് ഇങ്ങോട്ട് വരുത്തും നിങ്ങൾ ആലോചിക്കുക എടാ അറിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ